എലപ്പുള്ളിയിലെ തങ്കമണി ചേച്ചിക്ക് മൂന്ന് പശുക്കളുണ്ട്. മൂന്നിനും കൂടി 30 ലിറ്റർ പാൽ ലഭിക്കും. ജീവിതത്തെക്കുറിച്ച് ഒരാശങ്കയും ഇവർക്കില്ല. കാരണം എലപ്പുള്ളി പഞ്ചായത്തിന്റെ മാതൃകാ ക്ഷീരഗ്രാമം പദ്ധതിയിൽ അംഗമാണ് തങ്കമണി ചേച്ചി. എലപ്പുള്ളി പഞ്ചായത്തിലെ കൃഷ്ണേട്ടനും 85 വയസ്സ് കഴിഞ്ഞ ഗോപാലേട്ടനും ഈ വയസ്സുകാലത്ത് വരുമാനത്തിന് പഞ്ഞമില്ല. അവരും ക്ഷീരഗ്രാമം പദ്ധതിയിൽ അംഗങ്ങളാണ്. മക്കളെയൊക്കെ കല്യാണം കഴിച്ചെങ്കിലും ഗോപാലേട്ടൻ ഇപ്പൊ ഒറ്റയ്ക്കല്ല, കാരണം കൂട്ടിന് ചീരുണ്ട്. 3 മാസം കൂടി കഴിഞ്ഞാൽ ഒരാളും കൂടി വരാനുണ്ട്, കാരണം ചീരു ഗർഭിണിയാണ്. ചീരു, കർഷകനും കർഷക തൊഴിലാളികൾക്കും വരുമാനത്തിന്റെ പുതുവഴി തുറന്നു കൊടുക്കുകയാണ് 2007 നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ പഞ്ചായത്ത്. മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, ക്ഷീരസംഘങ്ങൾ, മിൽമ, വിദ്യാഭ്യാസ വകുപ്പ്, കൃഷി വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും ചേർത്തുകൊണ്ട് പഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഏകോപനം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആകാശകുസുമായിട്ടാണ് നമ്മുടെ ആസൂത്രണ മേഖലയിൽ നിൽക്കുന്നത്. ഈ മൃഗസംരക്ഷണ മേഖലയിലുള്ള ഈ 5 വകുപ്പുകളെ എവിടെയാണ് ഇത് സംയോജിക്കപ്പെട്ട അല്ലെങ്കിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു തീക്ഷ്ണമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ദൃഷ്ടിയിൽ ആദ്യം ഈ പഞ്ചായത്ത് പെടുന്നത്. ഇത് നെൽകൃഷിയെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല സർ. ഞങ്ങൾ ഇവിടെ ഡോക്ടറോട് സൂചിപ്പിച്ചതുപോലെ നെൽകൃഷിക്ക് സമാന്തരമായിട്ടുള്ളതല്ല, നെൽകൃഷിയോടൊപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഈ. അങ്ങനെയാണെങ്കിൽ ആവേശകരമായ 1ാം റൗണ്ടിനൊടുവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? പാലക്കാട് ജില്ലയിലെ തന്നെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് നേച്ചർ ഫ്രഷ് മിൽക്ക് എന്ന പദ്ധതിയുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണാടിക്ക് ലഭിച്ച മാർക്കുകൾ കണ്ണാടി എന്നൊരു ഒരു പേര് ഒരു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടോ ഇതിന് പറയാൻ വേണ്ടി? 2006 വരെ ഞങ്ങൾക്ക് അത് അറിഞ്ഞിരുന്നില്ല. 2006 ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞായറാഴ്ചക്കാവ് എന്ന പേരിൽ ഒരു കൊച്ചു കാവുണ്ട്. ആ കാവിൽ പഴയ പാലക്കാട് താലൂക്കിൻ്റെയും വള്ളവനാട് താലൂക്കും എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ പകുതിയിലധികം വരുന്ന സ്ഥലം വരുന്ന പ്രദേശങ്ങളിലെ പട്ടികജാതിക്കാരുടെ ഗോത്ര കോടതിയായിരുന്നു ഈ പ്രദേശം. അവിടെ കണ്ണാടി പ്രതിഷ്ഠയുണ്ടായിരുന്നു. വ്യഭിചാരം, കളവ്, വിവാഹമോചനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യോഗങ്ങൾ അവിടെ കൂടുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമായിരുന്നു. ആ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഈ കണ്ണാടി സ്വരൂപം അറിയെ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തിട്ടില്ല, കാരണം അത്രമാത്രം വിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്. ആ കണ്ണാടി സ്വരൂപത്തിൽ നിന്നുമാണ് ഈ കണ്ണാടി എന്ന പേര് അവിടെ വരാൻ കാരണം. സാധാരണക്കാരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എത്രമാത്രം പ്രായോഗികമാക്കിയിട്ടുണ്ട് എന്ന പരിശോധനയാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി ആദ്യം ഏറ്റെടുത്ത് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഡീഷണൽ ഡയറക്ടർ ശ്രീ അശോകൻ കണ്ണാടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കുടുംബ സർവേ റിപ്പോർട്ട് സമഗ്രമായി സംഘടിപ്പിക്കുകയും അതിലെ കണ്ടെത്തൽ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടക്കത്തിൽ തുടങ്ങിയത്. 848 പേർക്ക് വൈദ്യുതി ഇല്ലാത്ത പഞ്ചായത്ത്, 752 പേർക്ക് കക്കൂസ് ഇല്ലാത്ത പഞ്ചായത്ത്. കേരളം സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു 18 വർഷമായെങ്കിലും സംസ്ഥാന നിരക്കിനേക്കാളും ജില്ലയുടെ നിരക്കിനേക്കാളും ഏറ്റവും പുറകിലായി 82% മാത്രം നിൽക്കുന്ന ഒരു പഞ്ചായത്ത്. അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു, ഇനി എന്തായി തീരണമെന്ന് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നത്. ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് നേച്ചർ ഫ്രഷ് മിൽക്കും വിദ്യാഭ്യാസവുമാണ്. പശുവിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ പാൽ വിപണനത്തിന് തയ്യാറാകുന്നത് വരെ ഏറെ പ്രത്യേകതകളാണ് ഈ പദ്ധതിക്ക് ഉള്ളത്. പശു എങ്ങനെ കിടന്നാലും അകിടിൽ ചാണകം പുരളുന്നില്ല എന്നതാണ് പദ്ധതിക്ക് വേണ്ടി ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തുകളുടെ പ്രത്യേകത. ഇതിനായി 2 സ്പേസർ പോളുകൾ 93 സെന്റിമീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്ന രീതിയിലാണ് ചാണകച്ചാലും മൂത്രച്ചാലും നിർമ്മിച്ചിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 1 അടി ഉയരത്തിലാണ് തൊഴുത്തിന്റെ തറ സ്ഥിതി ചെയ്യുന്നത്. നല്ല വായുസഞ്ചാരം ലഭിക്കത്തക്ക വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തിൽ 24 മണിക്കൂറും പശുക്കൾക്ക് വെള്ളം നൽകുന്നതിനുള്ള ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റവും ശുചിയായ പാലുൽപാദനത്തിനുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്. വായവട്ടം കുറഞ്ഞതും അടച്ചു വയ്ക്കാവുന്നതുമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് കറവയ്ക്കായി ഉപയോഗിക്കുന്നത്. അകിട് വൃത്തിയാക്കിയതിനു ശേഷം
പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകുന്നു. തുടർന്ന് ടവൽ കൊണ്ട് തുടയ്ക്കുന്നു. മിൽക്ക് പാഡിൽ കറന്നെടുക്കുന്ന ആദ്യത്തെ പാലിൽ കാലിഫോർണിയ മാസ്റ്റേറ്റിസ് ടെസ്റ്റ് റിയേജന്റ് ഒഴിച്ച് അകിടവീക്കം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് കറവ ആരംഭിക്കുന്നു. അകിടവീക്കം തടയുന്നതിനായി മുലക്കാമ്പ് പൊവിഡോൺ അയഡിൻ ലായനിയിൽ മുക്കുന്നു. കറന്നെടുത്ത പാൽ ചില്ലുകുപ്പികളിൽ നിറച്ചതിനു ശേഷം ഈ കുപ്പികൾ ഫുഡ് ഗ്രേഡ് കോർക്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഓരോ പശുവിന്റെ കോഡ് നമ്പറും കുടുംബശ്രീയുടെ മുദ്രയും പതിച്ചിട്ടുള്ള പേപ്പർ ഉപയോഗിച്ച് കുപ്പിയുടെ കോർക്ക് സീൽ ചെയ്യുന്നു. ഇതോടെ പാൽ കുപ്പികൾ വിപണനത്തിന് തയ്യാറാകുന്നു. പ്രകൃതിദത്തമായ പാൽ അതിന്റെ തനിമയോടെ എന്ന മന്ത്രവുമായി ഇവരുടെ യാത്ര തുടരുകയാണ്. കണ്ണാടിയിൽ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്, ഒരു ദിവസം എന്തു ഉൽപ്പാദിപ്പിക്കുന്നു, എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉൽപ്പാദനക്ഷമത? 1000 പശുക്കളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാണ്ട് 850 വീടുകളിലായിട്ടാണ്. ഇത് 1000 കറവ പശുക്കളാണ്, ഇൻ മിൽക്ക് പശുക്കളാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ പശുക്കൾ 1800 വരുന്നുണ്ട്, കുട്ടികളും മറ്റും എല്ലാം അടക്കം. കറവയുള്ള പശുക്കൾ മാത്രം 1000 എന്നുള്ളതുണ്ട്. ഉൽപ്പാദന ക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ് നമ്മൾ കുറേ കഴിഞ്ഞ 5 ഉണ്ടായിരുന്നത്. അപ്പോൾ 5 മുമ്പ് ഏകദേശം ഒരു 5.5 ആയിരുന്നു ഒരു പശുവിൻ്റെ ആവറേജ് ഉൽപ്പാദനം. അതിപ്പോൾ ഏകദേശം 7.5 ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 7516 വരും. 7516 ആധുനിക രീതിയിലുള്ള കന്നുകാലി സംരക്ഷണം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയൊരു തൊഴിലത്ത് കാണുന്നത്. അല്ലെ, പുള്ളിക്കാർ കാണിച്ചു തന്നില്ല, ഒരുപക്ഷെ അവിടെ ഇല്ലെന്നാ തോന്നുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് പ്രചരിക്കാത്തത്? ഉണ്ട് സർ, തീർച്ചയായും. ഞങ്ങളിപ്പോൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു ശില്പശാല നടത്തിയുണ്ടായി. ഏകദേശം 200 പഞ്ചായത്തുകൾ അവിടെ പങ്കെടുത്തു. ഇവിടെ വന്നിരുന്ന പല പഞ്ചായത്തുകളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഇപ്പോൾ ഇത് ആരംഭിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നല്ല പാലുണ്ടാക്കുക, അത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അനുമോദനങ്ങൾ. തിരഞ്ഞെടുത്ത 15 പഞ്ചായത്തുകളെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുക്കാതെ പോയ 125 പഞ്ചായത്തുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നിനൊന്ന് മികച്ച വികസന മാതൃകളുമായി തന്നെയാണ് അവരും ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാൻ എത്തിയത്. ഗ്രാമീണ ആസൂത്രണത്തിന്റെ വ്യത്യസ്തവും നൂതനവുമായ അനുഭവമാണ് അവർ പ്രേക്ഷകർക്ക് പകർന്നു നൽകിയത്. ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുത്ത മറ്റ് പഞ്ചായത്തുകളെ കുറിച്ച് നമ്മുടെ ജൂറി ചെയർമാൻ കണ്ണമാഷിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. ഇതിൽ പങ്കെടുക്കുക എന്നത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പോൾ 2nd തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് അങ്ങനെ വലിയ നിരാശ തോന്നേണ്ട ആവശ്യമില്ല. 2nd തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതിയായി സന്തോഷിക്കേണ്ട ആവശ്യവുമില്ല. കാരണം വളരെ കുറച്ച് ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് പല പഞ്ചായത്തുകളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു മത്സരത്തിൻ്റെ രീതിയിൽ കാണാതെ തന്നെ നേരത്തെ പല പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും മെമ്പർമാരും പറഞ്ഞ മാതിരി ഇങ്ങനെയൊരു അവസരം പഞ്ചായത്തുകൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് അകറ്റാനും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആരെയൊക്കെയാണ് അവർ ആശ്രയിക്കേണ്ടി വരുന്നത്, എന്തൊക്കെയാണ് അവരുടെ അധികാരങ്ങൾ, അവരുടെ പരിമിതികൾ എന്താണ്, ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 2nd 15 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. കൂടുതൽ അത്ഭുതങ്ങളും യാഥാർത്ഥ്യത്തിന്റെ കാഴ്ചകളും തേടിയുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം വിധികർത്താക്കളും ഉണ്ടാകും. കാത്തിരിക്കുക സുസ്ഥിര വികസനത്തിന്റെയും ജനകീയ കൂട്ടായ്മയുടെയും പുത്തൻ കാഴ്ചകൾക്കായി. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. ീ
പാടും മലമേടും കിളിജാലമാകെ ഉണർന്നൊരു കാവും വീരും കുളിർക്കാറ്റും വേരങ്ങുണ്ടോ പൂവും തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേരങ്ങുണ്ടോ ും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.